സസ്പെൻസ് നിറഞ്ഞ ഭീഷ്മപർവത്തെപ്പറ്റി പ്രേക്ഷകരുടെ ആകാംക്ഷകളും അണിയറക്കാരുടെ വാക്കുകളും പ്രഖ്യാപനം മുതലേ വലിയ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന സിനിമയാണ് ഭീഷ്മപർവം. കാത്തിരിക്കാനായി സിനിമാ പ്രേമികൾ മുന്നോട്ട് വയ്ക്കുന്ന ചില കാരണങ്ങൾ ഇതാണ്. മമ്മൂക്കയുടെ ആ മാസ് ലുക്ക് തന്നെയാണ് ഇതിൽ പ്രധാന കാരണമായി പറയുന്നത്. മുടിയും താടിയും നീട്ടി വളർത്തിയുള്ള കലിപ്പ് ലുക്ക് ആരാധകരെ മാത്രമല്ല സിനിമാ പ്രേമികളെ ഒന്നടങ്കം ആവേശത്തിലാക്കിയിരുന്നു. രണ്ടാമത്തെ കാരണമായി പറയുന്നത് സംവിധായകൻ അമൽ നീരദാണ്. സംവിധാന ശൈലിയിലെ വ്യത്യസ്തത കൊണ്ട് ആരാധകരെ ഉളവാക്കിയ അമൽ നീരദിന് ഏതുതരം കഥയെയും ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് കൂടി ചേർത്തൊരുക്കാൻ അമലിന് പ്രത്യേകം കഴിവുണ്ട്. അതുകൂടാതെ മമ്മൂക്കയ്ക്കൊപ്പം 12 കൊല്ലങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നതും സിനിമാ പ്രേമികളിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. ഭീഷ്മപർവം ഇത്രയും ഹൈപ്പ് കയറുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് സിനിമയുടെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളാണ്. താരത്തിനെ ആ ഗെറ്റപ്പിൽ ഒരു ഡാർക്ക് കളറിംഗ് കൂടി നൽകി പോസ്റ്ററിൽ കാണിച്ചപ്പോൾ സിനിമയെപ്പറ്റിയുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചു. അതുകൂടാതെ 80 കാലഘട്ടവും വിന്റേജ് കാറുകളും പഴയ മട്ടാഞ്ചേരി ടൗണും തുടങ്ങി പഴയ കാലഘട്ടങ്ങൾ സിനിമയിൽ എങ്ങനെ അവതരിപ്പിക്കും എന്നത് കാണാനും ആകാംക്ഷയാണ്. നിരവധി ഫാൻമെയ്ഡ് പോസ്റ്ററുകൾ ഇറക്കി സിനിമയെ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റി. ആരാധകരുടെ ഭീഷ്മരെ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സിനിമയിലെ താരനിരയാണ് മറ്റൊരു ഹൈലൈറ്റായി പ്രേക്ഷകർ പറയുന്നത്. മമ്മൂക്കയോടൊപ്പം ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി, സൗബിൻ ഷാഹിർ, വീണ നന്ദകുമാർ, ഫർഹാൻ ഫാസിൽ, മാല പാർവതി, അനസൂയ, നാദിയ മൊയ്തു തുടങ്ങി ഒരു നീണ്ട താരനിരയാണ് അണിനിരക്കുന്നത്. സിനിമയിലെ കാസ്റ്റിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സിനിമയുടെ ടെക്നിക്കൽ വശവും. ഭീഷ്മപർവത്തിനായി ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ആനന്ദ് സി ചന്ദ്രനാണ്. പ്രേമം സിനിമയുടെ ക്യാമറമാനായിരുന്നു അദ്ദേഹം. മ്യൂസിക് കമ്പോസർ സുഷിൻ ശ്യാമാണ് ഇതിലെ മറ്റൊരു ഹൈലൈറ്റ്. അഞ്ചാം പാതിര, മാലിക്, കുറുപ്പ് എന്നിങ്ങനെയുള്ള സിനിമയിൽ BGM സ്വാധീനിച്ചത് വളരെ വലുതാണ്. അത്തരത്തിൽ ഈ സിനിമയിലും സുഷിന്റെ നല്ലൊരു എഫോർട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സുപ്രീം സുന്ദറാണ് ഭീഷ്മപർവത്തിലെ സംഘടന രംഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എഡിറ്റർ വിവേക് ഹർഷനും സിനിമയുടെ ഹൈലൈറ്റിൽ ഒന്നാണ്. ഭീഷ്മപർവത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ എഡിറ്റിംഗ് വർക്കുകൾ ഫോർട്ട് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഞാനും മമ്മൂക്കയും ഒക്കെ ഒരു കുടുംബമാണ് എന്നാണ് ഷൈൻ ടോം സിനിമയെ പറ്റി പറഞ്ഞത്. കുറുപ്പിന് ശേഷം മമ്മൂക്കയോടൊപ്പം ഭീഷ്മയിൽ പൊളിച്ചെടുക്കാനുള്ള കഥാപാത്രമാകും ഷൈൻ അവതരിപ്പിക്കുക. മാക്സിമം ക്വാളിറ്റി സോങ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, അതിൽ വേണം പൊളിക്കാനെന്നാണ് സുഷിൻ ശ്യാം പറഞ്ഞത്. അതേസമയം സിനിമയിൽ പ്രധാന വേഷത്തെ അവതരിപ്പിച്ച തെലുങ്ക് താരം അനസൂയ പറഞ്ഞത് ഭീഷ്മപർവം ഒരു ആർട്ട് ഫിലിം എന്നാണ്. ഏതായാലും ആരാധകരുടെ മനസ്സിൽ ഭീഷ്മപർവം ഒരു മാസ് സിനിമയാണ്. ടീസർ വന്നാൽ മാത്രമേ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടൂ. സിനിമയെപ്പറ്റി കൂടുതലൊന്നും പറയാതെ സസ്പെൻസ് വെച്ചുകൊണ്ടാണ് അണിയർ സംസാരങ്ങൾ. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.